നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെ നിരവധി പേരെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുകയാണ്. നടി ആക്രമിച്ച കേസിൽ സ്വകാര്യ സൈബർ വിദഗ്ധനായ സായ് ശങ്കറിനെയാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്തത്. ഇന്നലെയായിരുന്നു സായ് ശങ്കറിനെ ചോദ്യം ചെയ്തത്. കേസിലെ നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യാൻ ദിലീപിനെ സഹായിച്ചത് സായ് ശങ്കറാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ പോലീസിനെതിരെ ഹൈക്കോടതിയടക്കം സമീപിക്കുന്ന നീക്കം സായ് ശങ്കറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും ഒടുവിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. കേസിൽ സായ് ശങ്കറിനെ മാപ്പ് സാക്ഷിയാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സായ് ശങ്കറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. 2.5 മണിക്കൂർ നേരമാണ് സായ് ശങ്കറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ ദിലീപിന്റെ ഫോണിൽ നിന്നും 8 ചാറ്റുകൾ സായ് ശങ്കർ പോലീസിന് തിരിച്ചെടുത്ത് നൽകിയെന്നാണ് റിപ്പോർട്ടർ ടിവി റിപ്പോർട്ട് ചെയ്യുന്നത്. അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ള ദിലീപിന്റെ മൊബൈൽ ഫോണിന്റെ ടൂളിൽ നിന്നുമാണ് 8 ചാറ്റുകൾ സായ് ശങ്കർ വീണ്ടെടുത്ത് നൽകിയത്. മാസ്ക് ചെയ്ത ഫോട്ടോ അൺമാസ്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടെടുത്ത് കൊടുത്ത 8 ചാറ്റുകളിൽ 1 ചാറ്റ് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനും ദിലീപും തമ്മിലുള്ളതാണെന്നാണ് സൂചന. നടി ആക്രമിച്ച കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതാണ് ചാറ്റുകളെങ്കിൽ അന്വേഷണത്തിൽ ഇതേറെ നിർണായകമായി മാറിയേക്കും. കൊച്ചിയിലെ 2 ഹോട്ടലുകളിൽ താമസിച്ചാണ് സായ് ശങ്കർ ദിലീപിന് വേണ്ടി തെളിവുകൾ നശിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. 2022 ജനുവരി 29 മുതൽ 31 വരെയുള്ള തീയതികളിലായിരുന്നു ഇത്. ദിലീപിന്റെ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ഇതെന്നുമാണ് നിർണായകമായ കാര്യം. കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലും നമ്പള്ളി നഗറിലെ അവന്യൂ സെന്റർ ഹോട്ടലിലും സായ് ശങ്കർ മുറിയെടുത്തിരുന്നു. ഇതിൽ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ വൈഫൈയാണ് തെളിവുകൾ നശിപ്പിക്കാൻ സായ് ശങ്കർ ഉപയോഗപ്പെടുത്തിയതെന്ന് പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി പോലീസ് ഇതേ ദിവസം പനമ്പള്ളി നഗറിലെ അവന്യൂ സെന്റർ ഹോട്ടലിലും സായ് ശങ്കർ മുറിയെടുക്കുകയായിരുന്നു. അവന്യൂ സെന്റർ ഹോട്ടലിൽ നിന്നും ഗ്രാൻഡ് ഹയാത്തിലെത്തിയാണ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചത്. ദിലീപിന്റെ അഭിഭാഷകന്റെ ഓഫീസിലും ഇതിനിടെ സായ് ശങ്കർ സന്ദർശനം നടത്തിയിരുന്നു. അന്ന് താൻ നീക്കം ചെയ്തവയിൽ 1 കോടതിയിൽ നിന്നുള്ള രേഖയാണെന്ന് പിന്നീട് സായ് ശങ്കർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതേസമയം അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്ന് ഇന്നലെയും വിമർശനം കേൾക്കേണ്ടി വന്നു. നടി ആക്രമിച്ച കേസിലെ രഹസ്യ വിവരങ്ങൾ പുറത്തായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ADGP സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതിയുടെ വിമർശനത്തിന് വിധേയമായത്. നേരത്തെ DYSP ബൈജു പൌലോസ് ഈ വിഷയത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിൽ തൃപ്തി വരാതിരുന്ന കോടതി ADGP റിപ്പോർട്ട് തേടുകയായിരുന്നു. എന്നാൽ DYSP ബൈജു പൌലോസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി പേസ്റ്റ് ആണ് ADGP സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ വിമർശനം. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.